പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വലിയ നോമ്പിലാണെന്ന് നമുക്കറിയാം. ഏതാനും നോമ്പുകാല ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിലേറെ സന്തോഷമേ ഉള്ളൂ. വലിയ നോമ്പുകാലം ജീവിത വിശുദ്ധീകരണത്തിനും ജീവിത നവീകരണത്തിനുമായി നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്രകാരമുള്ളൊരു നോമ്പുകാലം ആയി തീരട്ടെ ഈ കാലഘട്ടം എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്താണ് നോമ്പിൻ്റെ അർത്ഥം? കർത്താവായ ഈശോ തൻ്റെ ജ്ഞാനസ്നാന അനന്തരം ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് അവിടെ 40 ദിവസങ്ങൾ ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിക്കുകയുണ്ടായി. ഈ 40 ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പാശ്ചാത്യ സഭകളിൽ നോമ്പ് ആചരിക്കുന്നത്. പൗരസ്ത്യ സഭയിലേക്ക് വരുമ്പോൾ നോമ്പ് തുടങ്ങുന്നത് തിങ്കളാഴ്ച, അവസാനിക്കുന്ന ഉയർപ്പ് ഞായർ. ഇടയ്ക്കുള്ള ഞായറാഴ്ചകളും ബെസക വ്യാഴവും കൂട്ടിച്ചേർത്ത് 50 നോമ്പായിട്ടാണ് ആചരിക്കുന്നത്. അത് ഇരു സഭകളിലും പണ്ടുകാലം മുതലേയുള്ള ഒരു പാരമ്പര്യമാണ്. നിങ്ങൾക്ക് ഏവർക്കും ഫലപ്രദമായ ജീവിത വിശുദ്ധീകരണത്തിന് ഉപകരിക്കുന്ന നോമ്പുകാലം ഉണ്ടാകട്ടെ എന്നാണ് ആശംസിക്കുന്നത്. മാമദീസയിലൂടെ, തൈലാഭിഷേകത്തിലൂടെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ്. ജ്ഞാനസ്നാനത്തിൽ കർത്താവുമായി ഐക്യപ്പെട്ട നമ്മൾ ദൈവിക ജീവനിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഗലാത്യ ലേഖനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ് ഗലാത്യ 3:26, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രരാണ്. ദൈവപുത്രരായ നമ്മളെ കർത്താവായ ഈശോയുമായി ഐക്യപ്പെടുവാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു പ്രതീകത്തെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. 1-ാമത്തെ വചനം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശിഖരങ്ങളുമാണ്. മുന്തിരിച്ചെടിയാകുന്ന ഈശോയോട് ചേർന്ന് നിൽക്കേണ്ട ശിഖരങ്ങളാണ് നമ്മൾ. അതാണ് നമ്മുടെ വിളി. എന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ചിന്തയാണ്. എഫേസ്യസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് നമ്മളോട് പറയും, 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്, സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ആദികാലം മുതലേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്, സ്നേഹത്തിൽ പരിപൂർണരാകുക, വിശുദ്ധരാകുക. അതിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. വിശുദ്ധ പത്രോസിയുടെ ലേഖനത്തേക്ക് വരുമ്പോൾ 1 പത്രോസ് 2:9 സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന് സ്വന്തമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ചിന്തകളെല്ലാം നമ്മളെ കുറച്ചുകൂടി ആഴത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരവസരമായിട്ടാണ് നമുക്ക് നോമ്പിനെ കാണാൻ സാധിക്കുക. ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ പരാജയം പാപമാണ്. അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ കഥ പറയുമ്പോൾ നമുക്കറിയാം, അവൻ തനിക്ക് കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം വാങ്ങി ദൂരദിക്കിലേക്ക് പോയി എന്നാണല്ലോ തിരുവചനം പറഞ്ഞിരിക്കുന്നത്. പിതൃഭവനം വിട്ട്, സ്വന്തം ഭവനം വിട്ട് ദൂരദിക്കിലേക്കുള്ള യാത്രയാണ് പാപം എന്ന് വേണമെങ്കിൽ പറയാം. പാപം നമ്മളെ പടിപടിയായിട്ട് ദൈവത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. പാപ വഴിയെ സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയും പറയാറുണ്ട്, ലക്ഷ്യം തെറ്റുന്നതാണ് പാപം, മാർഗം തെറ്റിപ്പോകുന്നതാണ് പാപം എന്ന് പറയാൻ പറ്റും. കർത്താവായ ഈശോയാകുന്ന മാർഗത്തിന് വ്യതിചരിച്ച് മറ്റൊരു മാർഗത്തിലൂടെ പോകുകയാണ്. പ്രിയമുള്ളവരെ, പാപത്തെപ്പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ദൈവസ്നേഹത്തേക്ക് തിരിച്ചു വരുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. നമ്മളെത്ര പാപികളായിരുന്നാലും തെറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും നമ്മൾ അവിടുന്ന് നമ്മളെ വിട്ടുപോകുന്നില്ല. നമ്മൾ തമ്പുരാനിൽ നിന്ന് അകലുംതോറും അവിടുത്തെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ വിളി നമുക്ക് കൂടുതൽ അനുഭവപ്പെടാൻ തുടങ്ങും. അത് നമ്മുടെ മനസാക്ഷിയുടെ സ്വരത്തിലൂടെയോ ഒരു ദുഃഖത്തിലൂടെയോ കുറ്റബോധത്തിലൂടെയോ ഒക്കെ ആയിട്ട് നമ്മളിലേക്ക് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഈ മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കുറച്ചുകൂടി ആഴത്തിൽ അറിയാനും ആ സ്നേഹത്തേക്ക് തിരിച്ചു ചെല്ലുവാനുള്ള അവസരമായിട്ട് വേണം നോമ്പിനെ നമുക്ക് കാണാൻ കഴിയുക. പ്രിയമുള്ളവരെ, എങ്ങനെ നമുക്ക് നോമ്പുകാലം ഫലപ്രദമായിട്ട് ആചരിക്കുവാൻ കഴിയും?
ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്? ഒന്നെനിക്ക് തോന്നുന്നത്, ഒന്നാമതായിട്ട് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വർജിക്കുവാനുള്ള തീരുമാനമാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഒരു മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സാണ്. ഒരു കുഞ്ഞിനോട് ഇപ്പോൾ അപ്പനോ അല്ലെ അമ്മച്ചു പറയാം, മോനെ നീ ഇപ്പോൾ ഇന്ന കാര്യം ചെയ്യ്. ചില പിള്ളേരെ അടുത്ത വയ്യ പറയും, എനിക്ക് മനസ്സില്ല എന്നാ പറയുന്നത്. ചില പറയും ഞാൻ ചെയ്യാം. വേദപുസ്തകത്തിൽ തന്നെ നമ്മൾക്ക് അങ്ങനെ കാണുന്നുണ്ട്. അപ്പം മനസ്സിൻ്റെ ഒരു തീരുമാനത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും, വേദപുസ്തകത്തിലെ തിരുവചനം നമ്മളോട് പറയും നമ്മുടെ മനസ്സിനെ നമ്മൾ നവീകരിക്കണം എന്ന് പറയുന്നു. റോമാക്കാർക്കുള്ള ലേഖനം നമ്മൾ വായിക്കുകയാണെങ്കിൽ റോമൻസ് 12:2, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണത്താൽ നിങ്ങൾ പുതിയ സൃഷ്ടികളായിത്തീരണം എന്ന് പറയുന്നു. മനസ്സിൻ്റെ നവീകരിക്കുക. നമ്മളെ എഫേസ്യർക്കുള്ള ലേഖനത്തേക്ക് വരികയാണെങ്കിൽ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, 4:22. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. അപ്പം മനസ്സിൻ്റെ നവീകരണമാണ് അവിടെയും പൗലോസിക നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മനസ്സ് നവീകരിച്ച് പുതിയ വ്യക്തികളായി തീരാനുള്ള ആഹ്വാനം നോമ്പുകാലം നമുക്ക് തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല നടപടി പുസ്തകത്തിലെ 2:10 പത്രോസ് ലീഹായുടെ പ്രഥമ സുവിശേഷ പ്രസംഗം നമ്മൾ കേൾക്കുക. പെന്തക്കോസ്ത തിരുനാളിൽ പങ്കെടുക്കാൻ ധാരാളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് ജെറുസലേമിൽ. പത്രോസിന്റെ പ്രസംഗം കേട്ട ആ സഹോദരങ്ങൾ പത്രോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് എന്താണ്? നടപടി ഗ്രന്ഥം 2:37 പറയുന്നുണ്ട്, സഹോദരന്മാരെ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അതാ അവർ ചോദിച്ചത്. പത്രോസ്ത്രീയുടെ മറുപടിയോ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. അവർ പശ്ചാത്തപിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ആത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യും നമ്മൾ കാണുന്നുണ്ട്. ഈ ഇതേ അനുഭവത്തിലേക്കാണ് നോമ്പുകാലത്ത് നമ്മളും ക്ഷണിക്കപ്പെടുന്നത്. പശ്ചാത്തപിക്കുക, ഹൃദയത്തെ നവീകരിക്കുക, മനസ്സിനെ നവീകരിക്കുക, പുതിയ വ്യക്തികളായി തീരാനുള്ള ആഹ്വാനമാണ് നമുക്ക് ലഭിക്കുക. രണ്ടാമതൊരു ചിന്ത നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നതാണ്, നമ്മളെല്ലാവരും തമ്പുരാനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ കണ്ടു അപ്പസ്തോല വിളിയിലും ഈശോ പറയുന്നത് തന്നെയാണ്, തന്നോടുകൂടി ആയിരിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണല്ലോ അപ്പസ്തോലന്മാരെ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കുക എന്നുള്ളതാണ് നോമ്പുകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നോമ്പുകാലത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അതായിരിക്കണം നമ്മൾ. പക്ഷേ നോമ്പുകാലത്ത് കുറച്ചുകൂടി നമുക്ക് ആയിരിക്കാൻ കഴിയും. മർക്കോസിന് സുവിശേഷം 12:28 28-29 വചനം വായിക്കുമ്പോൾ ഒരു നിയമജ്ഞൻ വന്ന് ഈശോട് ചോദിക്കും, ഏതാണ് ഏറ്റവും വലിയ നിയമം? കർത്താവ് പഴയ നിയമം നിയമാവർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പറയും, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുന്നതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന, ഒപ്പം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരൻ സ്നേഹിക്കുന്നത്. അപ്പൊ തമ്പുരാനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, അതാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് പടിപടിയായിട്ട് മാറ്റിയിട്ട് തമ്പുരാനിലേക്ക് കൂടുതൽ അടുത്തു വരാൻ, കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഉത്ഥാനശേഷം അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഈശോ പത്രോസിനെ അരികെ വിളിച്ചിട്ട് പറയുന്നു, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് കൊടുത്ത മറുപടി എന്താണെന്ന് നമുക്കറിയാം, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 ഉത്തരവാ പറഞ്ഞത്. എനിക്ക് തോന്നുകയാണ് ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവിനോട് പറയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പറയാം, കർത്താവായ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു, ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു. ഇങ്ങനെ ചെറിയ നിമന്ത്രണങ്ങളിലൂടെ എപ്പോഴും ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുവാൻ, സ്നേഹത്തിലായിരിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. 3 ചിന്ത, ഈ നോമ്പുകാലത്തിൽ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നമുക്ക് സാധിക്കണം, ഒരു കൂടുതൽ താല്പര്യം. അത് ഈശോയുടെ വചനങ്ങൾ തന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 13:34 തിരുവചനം സുപരിചിതമാണ് നമുക്ക്. ഒടുവിലത്തെ അന്ത്യ അത്താഴ വേളയാണ്. അപ്പം ആശീർവദിച്ച് ഈശോ അപ്പമെടുത്ത് യൂദാസിന് കൊടുക്കുകയാണ്.
യൂദാസ് അപ്പവും വാങ്ങി പുറത്തേക്ക് പോയപ്പോൾ ഈശോ പറഞ്ഞു, ഇതാ മനുഷ്യപുത്രൻ മഹത്തപ്പെടാനുള്ള സമയമായി. എന്നിട്ട് പറയുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കുവാനുള്ള ആഹ്വാനം നമ്മളവിടെ കാണുകയാണ്. വീണ്ടും അത് പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവ് തന്നെ പറയും, യോഹന്നാന്റെ സുവിശേഷം 15:13, ഇതാ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിതനു വേണ്ടി ജീവൻ ബലിയടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പ്രിയമുള്ളവർ, ഈ നോമ്പ് കാലത്ത് മറ്റു കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു കരുതൽ, ഒരു സ്നേഹം, ഒരു ശ്രദ്ധ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തമ്പുരാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ, നമ്മൾ താമസിക്കുന്ന ആ ഇടമുണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയട്ടെ. മറ്റുള്ളവർക്ക് എന്താ വേണ്ടത്? ഭക്ഷണശാലയിൽ ചെല്ലുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരുപക്ഷെ യാത്രാവേളയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അവരനെ പറ്റിയുള്ള ഒരു ശ്രദ്ധ, ഒരു താല്പര്യം കൂടുതലായിട്ട് നമുക്ക് ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. യോഹന്നാൻ സി അത് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4 നമ്മൾ വായിക്കുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് നമുക്കൊരു കൽപ്പന ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കട്ടെ. അപ്പോൾ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഓർന്നു പോകുന്ന, ഒരുമിച്ച് പോകുന്നതാണ്, ചേർന്ന് പോകുന്നതാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്ന പോലെ ചേർന്ന് പോകുന്നതാണ്. മാത്രമല്ല, മറ്റുള്ളവരെ പറ്റി ശ്രദ്ധ ഉണ്ടാകണമെന്ന് പറയുക മാത്രമല്ല, ആവുന്നത്ര സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് നോമ്പ് കാലം എന്ന് പറയുന്നത്. നമ്മളൊക്കെ നോമ്പിലെ ചെറുതും വലുതുമായിട്ടുള്ള പരിത്യാഗങ്ങളും ഉപവാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മിച്ചം വയ്ക്കുവാൻ കഴിയുന്നതെല്ലാം ശേഖരിച്ച് മറ്റുള്ളവരിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ എത്രയോ ശ്രേഷ്ഠമായിരിക്കും. നോമ്പ് കാലത്തിൻ്റെ ആ വിധത്തിലായിരിക്കണം നമ്മുടെ ചിന്ത എന്ന് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. ഒപ്പം തന്നെ എനിക്ക് തോന്നുകയാണ്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തന്നോട് കൂടിയായിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യവും അതാണ്, അവസാനം അവൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതും പണിപ്പെടുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ. തീർത്ഥാടകരായ നമ്മുടെ ലക്ഷ്യം അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിലൂടെ മാത്രമേ നമുക്ക് തമ്പുരാൻ്റെ പക്കൽ ചെന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ. ഈ നോമ്പ് കാലത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയമേവ ഏറ്റെടുത്തേക്കുന്ന ജോലികൾ ഒരു പൂർണ്ണ മനസ്സ് വെച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് സംതൃപ്തി തരുമെന്ന് മാത്രമല്ല, അത് തമ്പുരാനിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു നല്ല അപ്പച്ചനാകുവാൻ, ഒരു നല്ല അമ്മച്ചയാകുവാൻ, ഒരു നല്ല വൈദികനാകുവാൻ, ഒരു നല്ല സൃഷ്ടാകുവാൻ, ഒരു നല്ല പിതാവാകുവാൻ നമ്മളെ ഏൽപ്പിച്ച ജോലികൾ നന്നായി ചെയ്യുക. അതിലൂടെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രാർത്ഥനയോടൊപ്പം ജോലിയും ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 7:21 മലയിലെ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ഈശോ പറയുക, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഹിതം നിറയേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുന്നതിനോടൊപ്പം ഹിതം കൂടി നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഹിതം അനുദിന ദിവസം അനുദിനം തമ്പുരാൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുവാനുള്ള പരിശ്രമം, അതായിരിക്കണം നോമ്പുകാലത്ത് കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. അങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും. പൗലോസിയെ നമ്മളെ ഓർമ്മപ്പെടുത്തില്ല, നീ നിങ്ങളുടെ വിളിയെയും ദൗത്യത്തെ പറ്റി ചിന്തയുള്ളവരായിരിക്കും. നമ്മുടെ വിളിക്കനുസൃതമായ ദൗത്യങ്ങൾ അത് നിറവേറ്റുമ്പോഴാണ് നമുക്ക് വിശുദ്ധി കൈവരിക്കുവാൻ സാധിക്കുക എന്നൊരു ചിന്തയാണ്. ലൂക്കായുടെ സുവിശേഷം 12 വായിക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും, അവിടെ യജമാനെ കാത്തിരിക്കുന്ന ഭൃത്യന്മാരെ പറ്റി പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, നമ്മളൊക്കെ ഭൃത്യന്മാരാണ്, കർത്താവായ ഈശോയുടെ ഭൃത്യന്മാരാണ് നമ്മൾ. നമ്മളൊക്കെ ദാസന്മാർ തന്നെയാണ്. ആരാണ് യഥാർത്ഥ ദാസൻ? യജമാനൻ ഏത് സമയത്ത് വന്നാലും ഉണർന്നിരുന്ന് അവനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഭൃത്യൻ, അവനാണ് ശരിയായ ഭൃത്യൻ. നമ്മളും കർത്താവിൻ്റെ വരവ് കാത്ത് ഏത് സമയവും തയ്യാറെടുപ്പോടുകൂടി കാത്തിരിക്കുന്നവരാകണം. അതാണല്ലോ ഈശോ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ദൗത്യ നിർവഹണം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രിയമുള്ളവർ, നോമ്പുകാലം അതുപോലെ തന്നെ എനിക്ക് തോന്നിയാണ് മറ്റു ചിന്ത. നോമ്പുകാലത്ത് കർത്താവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ചില കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണം നമ്മൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുദാശകളിലെ സ്വീകരണങ്ങളാണ്, പങ്കാളിത്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന തന്നെയാണ് അത്. സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും വിശുദ്ധ കുർബാന.
കുർബാനയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആരാധന. സഭയുടെ ആരാധന ക്രമങ്ങളുടെ മുഴുവൻ കേന്ദ്രബിന്ദു വിശുദ്ധ കുർബാനയാണ് നമുക്കറിയാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനക്രമത്തെ പറ്റിയുള്ള പ്രമാണ രേഖയിൽ അത് എടുത്തു പറയുന്നുണ്ട്. മനുഷ്യരുടെ എല്ലാ പ്രയത്നങ്ങളുടെയും എല്ലാ പ്രാർത്ഥനകളുടെയും മകുടമായി നിൽക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ കുർബാനയെ പറ്റിയുള്ള അപ്പസ്തോലിയ പ്രബോധനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കുർബാന നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുന്ന ദിവ്യ രഹസ്യമാണ്. എമ്മാവുസിലേക്ക് പോയ അപ്പസ്തോലന്മാർക്ക് അവരുടെ കണ്ണ് തുറന്നതും ഈശോയെ തിരിച്ചറിഞ്ഞതും അവർ അപ്പം മുറിച്ച് അവരുടെ കയ്യിൽ ഈശോ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോഴാണ്. ഓരോ അപ്പം മുറിക്കലും ഓരോ വിശുദ്ധ കുർബാനയും ഈശോയെ തിരിച്ചറിയാനുള്ള അവസരമാണ്. ആ അപ്പത്തിലേക്കും ആ വീഞ്ഞിലേക്കും അത് നോക്കുമ്പോൾ കർത്താവിനെ കാണുക ചെയ്യുന്നു. ഈശോയെ തിരിച്ചറിയാനുള്ള അവസരം നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് ഓരോ ദിവസവും ബലിയെ സമർപ്പിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ ഭാഗ്യമായിരുന്നു. പല ഇടവുകളിലും ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, മുടങ്ങാതെ കുർബാനയ്ക്ക് വരുന്ന കുടുംബങ്ങളുണ്ട്. മാറി മാറി മുടങ്ങാതെ ആരെങ്കിലും കുർബാനയ്ക്ക് വരുന്നു. കുഞ്ഞുമക്കളൊക്കെ അതിരാവിലെ ഓടി പള്ളിയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, താല്പര്യപൂർവ്വം വരുന്നവരുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, ആ കുടുംബങ്ങളൊക്കെ എത്രയോ ദൈവകൃപയായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. നമുക്ക് സാധിക്കയില്ലേ മനസ്സ് വെച്ചാലേ എൻ്റെ വീട്ടിൽ നിന്ന്? ഒരുപക്ഷെ ദൂരത്തുള്ളവർക്ക് സാധിച്ചെന്ന് വരികയില്ല, പക്ഷെ അടുത്തുള്ളവർക്ക് സാധിക്കും. മക്കൾക്ക് തന്നെയാണെങ്കിലും ഇപ്പോൾ പരീക്ഷയൊക്കെ അവസാനിച്ച് നോമ്പിൻ്റെ മറ്റുള്ള അവസര കാലഘട്ടങ്ങളിൽ ഉടങ്ങാതെ ദേവാലയത്തിൽ വരാനും ബലി സംബന്ധിക്കുവാനും സാധിക്കും. അതോടൊപ്പം തന്നെ കർത്താവിൽ നമ്മളെ അകറ്റുന്ന എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി, വിശുദ്ധിയിൽ കൂടുതൽ വളരാൻ വേണ്ടി, നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്താൻ വേണ്ടി അനുരഞ്ജന കൂദാശയ്ക്കാണെങ്കിൽ നമുക്ക് സാധിക്കും. നോമ്പുകാലത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹം നമ്മുടെ വിശ്വാസികളെ നമ്മളെല്ലാവരും ഈ അനുരഞ്ജന കൂദാശയ്ക്ക് അണഞ്ഞ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് കൂടുതൽ പ്രാർത്ഥിക്കാനൊരു അവസരം ദൈവം നമുക്ക് തരികയാണ്. നമുക്കറിയാം, നമ്മുടെ വൈദികരും നമ്മുടെ സമർപ്പിതരൊക്കെ ചെല്ലുന്ന കാനോന നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനകൾ തന്നെ നോക്കുമ്പോൾ നോമ്പ് കാലത്തെ റംഷാ പ്രാർത്ഥനയൊക്കെ ദൈർഘ്യമേറിയതാണ്, കൂടുതൽ കുറച്ചുകൂടെ വലുതാണ്. കാരണം കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരം ഒരുക്കുക. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളോടും നമ്മൾ നടത്തുന്ന നമ്മുടെ കുരിശിൻ്റെ വഴിയും അല്ലെങ്കിൽ കരുണയുടെ കൊന്തയും ഇതൊക്കെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം നമുക്ക് തരിക. നോമ്പ് കാലത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, മാത്രമല്ല നമ്മൾ ഒരുമിച്ച് കൂടിയും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ വാർഡുകളിലെ പ്രാർത്ഥനകൾ, നമ്മുടെ ഇടവേളയിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഇതിലൂടെയൊക്കെ ഈശ്വരൻ അടുക്കുവാൻ നമുക്ക് കഴിയും. പ്രാർത്ഥനയാണല്ലോ തമ്പുരാനോട് നമ്മൾ ചേർത്ത് നിൽക്കുന്നത്. ജപമാല പ്രേക്ഷിതനായ ഫാദർ പാട്രിക് പേറ്റന്റെ വാക്കുകൾ എല്ലാവരും ഉരുവിടുന്നതാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത്, ശക്തി കിട്ടുന്നത്. പ്രാർത്ഥിക്കുവാനുള്ള ശക്തി കിട്ടുന്നതും പ്രാർത്ഥിക്കുമ്പോഴാണ്, പ്രാർത്ഥിക്കാൻ പഠിക്കുന്നതും പ്രാർത്ഥിക്കുമ്പോഴാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നമ്മളെ തന്നെ നവീകരിക്കാനുള്ള കൃപയെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് വരുന്നത്. ഈ നോമ്പുകാലത്ത് കുറച്ചുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കയില്ലേ? കുറച്ചുകൂടി സമയം ഈശോയുടെ സന്നിധിയിൽ ചെലവഴിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയുമല്ലോ. ശ്രദ്ധ വയ്ക്കാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയെപ്പറ്റി പറയുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൂടുതലായി ശ്രമിക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ നാട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഈസ്റ്ററോട് അനുബന്ധിച്ച തെരഞ്ഞെടുപ്പ് വരുന്നത് ഏപ്രിൽ 21 പറഞ്ഞത് 22 ഈസ്റ്റർ. അപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം നമ്മുടെ നാടിന് വേണ്ടി, നല്ല ഇലക്ഷൻ നടക്കുവാനായിട്ട്, സത്യസന്ധമായിട്ടുള്ള ഇലക്ഷൻ നടക്കുവാനായിട്ട്, എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് പോകുന്നതിന് വേണ്ടി നല്ല മനസ്സ് ഉണ്ടാകുവാനായിട്ട്, ഉചിതമായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം, ലോകം മുഴുവനും നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഏറെ രാജ്യങ്ങളിലെ ക്രൈസ്തവ സഭ പീഡനങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സഹോദരന് ചുറ്റുപാടുമുള്ള ഏറെ മനുഷ്യർ രോഗങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ കണ്ടില്ല നടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മാറാ രോഗത്തിന് അടിപ്പെട്ട ആളുകളെ എല്ലാ ദിവസവും നമ്മൾ കാണാറുണ്ട്, യാത്രാമധ്യത്തിലോ അല്ലെങ്കിൽ പല അവസരങ്ങളിലൂടെയായിട്ട്. അവരൊന്നും ആവശ്യപ്പെടാതെ അവരുടെ വേദനകളും പ്രയാസങ്ങളും കരങ്ങളും ഉയർത്തി തമ്പുരാൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ? നോമ്പ് കാലത്ത് കുറച്ചുകൂടി ശ്രദ്ധ അതിനായിട്ട് നമുക്ക് കൊടുത്താൽ അത് ഉപകാരപ്രദമായിരിക്കും. കർത്താവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണല്ലോ തിരുവചനമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെയും
യോഹന്നാൻ 15:3 നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. വചനം വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ വചനം നമ്മൾ വിശദീകരിക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് തിരുവചനം വായിക്കാൻ നമ്മളൊരു മടുപ്പ് ചിലപ്പോൾ തോന്നും. പക്ഷേ വായിക്കാനെങ്കിൽ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ മടുപ്പെല്ലാം മാറി നമ്മളെ ആ വചനം അങ്ങ് ആകർഷിക്കാൻ തുടങ്ങും. പടിപടിയായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ ഇന്ന് മാത്രം വായിക്കുന്നു, അത്രയും അത് നമ്മളെ സ്വാധീനിക്കും, നമ്മൾ വിശദീകരിക്കും. സെൻ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ തിരുവചനത്തോടുള്ള ഒരു ആദരവ്, ഒരു ഭക്തി നമുക്കുണ്ടാകണം. ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയോടുകൂടി വചനപാരായണം ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ഇടവാസ സന്ദർശനത്തിന് പോയി. ഞാൻ കുട്ടികളോട് ചോദിച്ചു, വേദപുസ്തകം ഇല്ലാത്ത വീടുകൾ ഏതെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞും കര ഉയർത്തിയില്ല. തിരിച്ചു ചോദിച്ചു, എല്ലാ വീട്ടിലും ബൈബിളുണ്ടോ? ബൈബിളുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് കുഞ്ഞുങ്ങൾ പറഞ്ഞു വായിക്കാറുണ്ട്. എപ്പോഴാണ് നിങ്ങൾ വായിക്കുന്നത്? കുടുംബ പ്രാർത്ഥന വേള ഞങ്ങൾ വായിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥന വേളയിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വചനം വായിക്കാൻ സാധിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മൾ വിശദീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് തമ്പുരാനെ അടുക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണ് വചനപാരായണം. നമ്മളെ തന്നെ വിശദീകരിക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ ചിന്തയെയും നമ്മുടെ മനസ്സിനെയൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം സ്വാധീനിക്കുക തന്നെ ചെയ്യും. വലിയ നോമ്പ്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ പെസകാരേശങ്ങളെ പറ്റിയുള്ള ചിന്ത, സഹനങ്ങളെ നേരിടുന്നതിനും സ്വീകരിക്കുന്നതിനുള്ള ശക്തി കൂടി നമുക്ക് തരും. അപ്പോൾ സഹനങ്ങളോടുള്ള ഒരു സർഗാത്മകമായ സമീപനം നോമ്പുകാരൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹന അവസരങ്ങളുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർക്ക് സഹനമുണ്ട്, മെത്താന്മാരോട് ചോദിച്ചാൽ അവരും ബുദ്ധിമുട്ടുകളും ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ. പക്ഷേ നമുക്കറിയാം ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം മനുഷ്യരുണ്ട്. അപ്പോൾ ആ സഹനങ്ങളൊക്കെ സ്വീകരിക്കുവാനും നോമ്പുകാലം നമുക്ക് ശക്തി തരികയെ. പൗലോസേന പറയില്ലേ, യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഉണ്ടായിരുന്ന കുറവ് ഞാൻ എൻ്റെ സഹനങ്ങളിലൂടെ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിൽ ഈശോയുടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു പ്രത്യേകതയെ പറ്റി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിലും നമുക്ക് വന്നു ഭവിക്കുന്ന സഹനങ്ങളെ സന്തോഷവും സ്വീകരിക്കുക, അത് സന്തോഷവും സ്വീകരിച്ച് കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഈ സഹനങ്ങൾ ഒരു ദൈവ കൃപയുടെ നീർച്ചാലുകളായിട്ട് മാറുന്നു. അപ്രകാരം ജീവിച്ച് സ്വീകരിച്ച് വിശുദ്ധരാക്കിയത് എത്രയോ വ്യക്തികളുണ്ട്. നമ്മൾ കണ്ണുമുട്ടുന്നു, വിശുദ്ധരായ അനേകം ആളുകൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്തിനേറെ പറയുന്നത്, നമ്മുടെ സാധാരണ കുടുംബങ്ങളിലെ നമ്മുടെ അപ്പച്ചന്മാരും നമ്മുടെ അമ്മച്ചിമാരും നമ്മുടെ സഹോദരങ്ങളൊക്കെ പലപ്പോഴും ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുത്ത് വിശദീകരിക്കുന്നവരാണ്. ഇങ്ങനെയെല്ലാം ഫലപ്രദമായിട്ട് നമുക്ക് നോമ്പുകാലം ചെലവഴിക്കുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നോമ്പുകാലം ആശംസിക്കുകയാണ്. കൂടുതൽ തമ്പുരാനെ സ്നേഹിച്ച് പാപത്തോട് വിട പറഞ്ഞ് തമ്പുരാനോട് അടുക്കേണ്ട ഒരു കാലഘട്ടമായി തീറ്റ നോമ്പുകാലം. മറ്റുള്ളവരെ പറ്റി കുറച്ചുകൂടി ചിന്ത മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരു കാലഘട്ടമാകട്ടെ. ആവുന്നത്ര സഹായങ്ങൾ അർഹിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുന്ന കാലം. മറ്റുള്ളവരിലേക്കുള്ള ഒരു ചിന്ത, ഒരു നോട്ടം, ഒരു വിചാരം അത് വളർത്തിയെടുക്കാൻ കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പറയുകയുണ്ടായി, നമ്മൾ കൂതാശകളുടെ സ്വീകരണത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു, നല്ല നോമ്പുകാലം ആശംസിക്കുന്നു. കൂടുതൽ വിശുദ്ധിയിൽ വളർന്ന് തമ്പുരാൻ്റെ പക്കലേക്ക് അടുക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് പ്രചോദനമായി തീരട്ടെ. ഏവർക്കും നല്ല നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.